you ഹലോ ഫ്രണ്ട്സ് അഗ്രോ ഫുഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഒരു പ്രദീപ് ഏട്ടൻ്റെ ഒരു കുഞ്ഞ് ഫാമിലാണ് കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലം ഇവിടെയുണ്ട് ആദ്യ കാലങ്ങളിൽ ഇവിടെ റബ്ബറായിരുന്നു നട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ പ്ലാവും മാവും എല്ലാം നട്ടിരിക്കുന്നത് അതിന് പുറമെ കുറച്ച് ആടുകളും കുട്ടികളും കരിങ്കോഴികളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പോത്തും കുട്ടികളാണ് ഇവിടെ ഇപ്പം നിൽക്കുന്ന ഒരു അഞ്ച് കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട് പിള്ളാർ സ്വാമി നിന്ന് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് അവർ ഈ കുട്ടികൾ ഏകദേശം നൂറ് കിലോ ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ് ഇന്ന് അപ്പോൾ അത് വിൽക്കാനുള്ള പരുവത്തിലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അഞ്ചെണ്ണത്തോ ഉണ്ട് അപ്പോൾ എവിടെ ഷെഡും എവിടെ പരിപാലനവും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിനി കണ്ടിട്ട് വരാം ഹലോ നമസ്കാരം എൻ്റെ പേര് പ്രദീപ് എന്നാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തിന് സമീപത്താണ് താമസിക്കുന്നത് എൻ്റെ ബിസിനസ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ ടെക്നോളജി ഇൻറ്റഗ്രേഷൻ തുടങ്ങിയ ബിസിനസ്സിലാണ് ഞാൻ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നിൽക്കുന്നത് ഈ കഴിഞ്ഞ ഈ കൊറോണ കാലത്താണ് ഇങ്ങനൊരാശയം എനിക്ക് വന്നത് എൻ്റെ സ്വന്തം സ്ഥലമെന്ന് പറയുന്നത് ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങിൻ്റെ താലൂക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പ്രശസ്തമായ ഒരു സി എസ് ഐ മെഡിക്കൽ കോളേജുണ്ട് അതിന് സമീപത്താണ് എൻ്റെ ജനനസ്ഥലം അവിടെ കുടുംബപരമായ കുറച്ച് വസ്തുവകളെല്ലാം നമുക്ക് ഉണ്ട് അവിടെ എല്ലാം തന്നെ ഒരു റബ്ബർ മേഖലയാണ് പണ്ട് കുട്ടിക്കാലത്ത് ധാരാളം മാവും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതെല്ലാം തന്നെ ഒരു റബ്ബർ മേഖലയായിട്ട് മാറുകയും ഇപ്പം തെങ്ങ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ വന്നപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത് കുറച്ച് റബ്ബർ സ്ലോട്ടറിങ് സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടേക്കറോളം വരുന്ന എൻ്റെ റബ്ബർ പുരയിടണം അതിനെ സ്ലോട്ടർ ചെയ്തതിന് ശേഷം തെങ്ങ് മാവ് പ്ലാവ് കമുക് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്ലാവുകളും മറ്റ് ഫലവൃക്ഷങ്ങളും റംബുട്ടാനും മാങ്കോസ്റ്റീൻ തുടങ്ങിയ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം വയ്ക്കുക എന്ന ഒരു ആശയത്തോട് കൂടി തോന്നിയത് അത് ഒരു ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ആദായം കിട്ടി തുടങ്ങുന്ന ഒരു തോട്ടമായിട്ട് മാറും അപ്പോൾ നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലും ഒക്കെ ഒരു ഒരു എൻജോയ്മെൻറ്റായിരിക്കാം എന്ന ഒരു ഉദാഹരണയിലും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ധൈര്യം കാണിച്ചിട്ട് അതങ്ങ് എല്ലാ റബ്ബറിൻ്റെയും വെട്ടി മുറിച്ച് മാറ്റിയിട്ട് ഫെൻസിങ്ങും കോമ്പൗണ്ടിങ്ങും എല്ലാം ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രവർത്തന പ്രവർത്തനത്തിലോട്ട് മുന്നോട്ട് വന്നത് അത് തൈകളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ വളപ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ചാണകം നമുക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു രാസവളങ്ങളെക്കാളും ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരാശയം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇൻറ്റഗ്രേറ്റഡ് അഗ്രിക്കൾച്ചർ ചെയ്തതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് എന്ന രീതിയിൽ ലൈഫ് സ്റ്റോക്സും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ ഒരു ഐഡിയയോട് കൂടി തന്നെയാണ് തുടങ്ങിയത് രണ്ടാമത് പിന്നെ അത് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ ഈ പോത്ത് കൃഷി വ്യാപകമായി വരുന്നതും അപ്പോൾ ഇങ്ങനെ പിള്ളാസ് ഫാമുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അവരിൽ നിന്ന് നല്ല കുട്ടികളെ നോക്കിയിട്ട് ഒരു അഞ്ച് കുട്ടികളെ വാങ്ങി ഇവിടെ കഴിഞ്ഞൊരു ജൂൺ മാസത്തിൽ വാങ്ങിക്കൊണ്ടുവരികയും വളർത്തുകയും ചെയ്തു പോത്ത് മാത്രമല്ല ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആട് ആടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിവിധ തരത്തിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ആടുകളെ കുറിച്ചിട്ടാണ് ഇന്ന് കൂടുതലും നമ്മൾ അറിയുന്നത് ബീറ്റൽ തുടങ്ങിയ ആടുകളെ കുറിച്ചിട്ട് ഞാൻ അതിലോട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ ആദ്യം നമ്മുടെ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന നമ്മുടെ നാടൻ ആടുകൾ മലബാർ ആടുകൾ തുടങ്ങുന്ന ആടുകളിൽ ആദ്യം തുടങ്ങി അതൊരു അനുഭവവും എക്സ്പീരിയൻസും ഒക്കെ വന്നതിന് ശേഷം മറ്റാടുകളിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പത്ത് ആട് ഇവിടെ ആദ്യമായിട്ട് വാങ്ങി അപ്പോൾ അതിലിപ്പോൾ രണ്ട് മൂന്ന് ആടുകൾ പ്രസവിച്ചു അതിൻ്റെ കുട്ടികളിവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് വേറൊരു ഇത് തുടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറേ കരിങ്കോഴികൾ കരിങ്കോഴി വളർത്തിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് കരിങ്കോഴി ഇവിടെ ഉണ്ട് ഒരു പ്രത്യേകതരം നാടൻ കോഴികളാണ് അതിൻ്റെ മുട്ട തന്നെ വളരെയധികം ഔഷധ മൂല്യങ്ങളുള്ള മുട്ടയാണ് ഇപ്പോൾ അത് പുറത്ത് വിറ്റ് തുടങ്ങിയില്ല ഇനി ക്രമേണ അതിൻ്റെ എണ്ണം കൂടി വരുമ്പോഴെല്ലാം തന്നെ പുറത്ത് കൊടുത്തു തുടങ്ങാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി തുടർന്നും അതുപോലെ തന്നെ താറാവ് മത്സ്യം തുടങ്ങിയ കൃഷികളിലോട്ടൊക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ് പോത്ത് കൃഷി എന്ന രീതിയിൽ പുതുതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മീറ്റ് വളരെ രുചികരമായിട്ടുള്ള മീറ്റാണ് അതിന് സാധ്യത വളരെ കൂടുതലാണ് മറ്റ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അപ്പം നമ്മുടെ ജില്ലകളിലും തിരുവനന്തപുരം ജില്ലകളിലും ഒക്കെ തന്നെ ഇതിൻ്റെ മീറ്റിനൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ വളർത്തി അതിൻ്റെ ഗ്രോത്ത് സാധാരണ നമുക്ക് വരുന്ന തമിഴ്നാട്ടിൽ വരുന്ന പോത്തുകളെന്ന് പറയുന്നത് അതിന് ഗ്രോത്ത് കിട്ടാറില്ല അതെത്ര വളർച്ച കാലം കഴിഞ്ഞാലും ഒരു മിനിമം വളർച്ചയെ കിട്ടുള്ളൂ വെയിറ്റ് വയ്ക്കാറില്ല പക്ഷേ ഈ മുറ എന്ന് പറഞ്ഞ പോത്ത് ഇനങ്ങളിലാണെങ്കിൽ ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഒരു ശരാശരി ഒരു നൂറ് കിലോ ഉള്ള പോത്തുകളാണ് വാങ്ങിയത് ഇപ്പോൾ ഒരു ആറുമാസം കൊണ്ട് തന്നെ അതൊരു മുന്നൂറ്റമ്പത് കിലോയോളം വളരുന്ന രീതിയിലാണ് വന്നത് അപ്പോൾ ഞാനിവിടെ ധാരാളം സി വോ ത്രീ നേപ്പ്യർ ഗ്രാസ് തുടങ്ങിയ പുല്ലുകൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കൈത്തീറ്റ കൊടുക്കാതെ നമുക്കതിനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് പിന്നെ കൈത്തീറ്റയും കൂടെ കൊടുത്താലേ കുറച്ചും കൂടെ അതിൻ്റെ തൂക്കം വെച്ച് വരികയുള്ളൂ അപ്പോൾ ഒരു നേരം കൈത്തീറ്റ കൊടുക്കുന്നു അതിൽ മെയിനായിട്ട് പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഈ അരി വളരെ വല്ല കുറഞ്ഞ രീതിയിൽ വാങ്ങാൻ കിട്ടും അപ്പം സൗജന്യമായി റേഷൻ കടയിൽ കൊടുക്കുന്ന അരികളൊക്കെ പലരും ഉപയോഗിക്കാതെ വിൽക്കുന്നവരുമുണ്ട് അപ്പം അത്തരം അരി വാങ്ങിയിട്ട് അതിനെ കഞ്ഞി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിയർ വേസ്റ്റ് നമുക്കൂടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ബിയർ ബേസ്റ്റ് തവിട് ഇങ്ങനെ കഞ്ഞി ബിയർ വേസ്റ്റ് തവിട് ഒരു കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് പരുത്തിക്കുരു കുരു ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നേരം കൈത്തീറ്റയും കൊടുക്കുന്നുണ്ട് ബാക്കി സമയങ്ങളിലെല്ലാം പുൽക്കൃഷി ഉള്ളതുകൊണ്ട് പുൽകൃഷിയാണ് കൊടുക്കുന്നത് പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമീപത്തുള്ള വെജിറ്റബിൾ ഷോപ്പ്സുമായിട്ടൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന വെജിറ്റബിൾ വേസ്റ്റും ഒക്കെ കൊടുത്ത് വളർത്താൻ പറ്റുന്നതാണ് ശരാശരി ഒരു ദിവസം ഒരു പോത്തിനൊരു അൻപത് രൂപ ചെലവിനകത്ത് നമുക്ക് നിർത്തി വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് പിന്നൊരു ലാഭം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഇതൊരു ആയിരം കിലോയോളം തൂക്കത്തിലോട്ട് എത്തും അതാണ് നമ്മളൊരു നൂറ് കിലോയ്ക്ക് വാങ്ങുന്ന സാധനം ഒറ്റ വർഷം കൊണ്ട് ആയിരം കിലോ ആകുമ്പോഴത്തേക്കും ഒരു പത്ത് മടക്ക് പത്ത് മടങ്ങ് വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ കൈ ചിലവ് എത്ര വരുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പൂർണ്ണമായിട്ടും നമ്മളും കൂടെ രംഗത്ത് ഇറങ്ങുക എന്നാണ് ഇതൊരു ലാഭകരമാക്കുന്നത് ഇല്ലെങ്കിൽ അതിനനുയോജ്യമായ ഒരു ആരെങ്കിലും താല്പര്യമുള്ള ഒരു ജോലിക്കാർ ഇവിടെ നിങ്ങൾക്ക് വേണം എനിക്ക് ഇവിടെ സൗകര്യാർത്ഥം എനിക്കൊരു അങ്ങനെയുള്ള ഒരാളിനെ കിട്ടിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ റബ്ബർ ടാപ്പിങ്ങിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം അതിൻ്റെ കൂടെ കൃഷിയിൽ താല്പര്യമുള്ളതുകൊണ്ട് ഇവിടെ ആ ജോലികളിൽ വ്യാപൃതനായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് പിന്നെ എനിക്ക് രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് പേരുണ്ട് എൻ്റെ എൻ്റെ ചേട്ടനായിട്ടുള്ള ഉദയൻ കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഒരു ഗ്രാനൈറ്റ് ബിസിനസ്സാണ് പുള്ളിയും കൃഷിയിലും ഒക്കെ ഉള്ള ആളാണ് അതുപോലെ തന്നെ വേറൊരു സുഹൃത്തൊരു കോൺട്രാക്ടർ അജീന്ദ്രൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് ഇവർ രണ്ടുപേരും ഒക്കെ എപ്പോഴും ഇവിടെ വന്ന് തരുന്നൊരു സപ്പോർട്ട് അതും കൂടിയാണ് ഇതിലോട്ട് വരാനുള്ള ഒരു കാരണം അവർക്കൊക്കെ ഇത്തരം ബിസിനസ്സുകളിലോട്ട് വരണമെന്നുള്ള ഒരു താല്പര്യവും ആഗ്രഹവുമുണ്ട് പിന്നെ ഇത് കണ്ടിട്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ആയിട്ടുള്ള വേറൊരു പയ്യനുണ്ട് അവനെ എം ബി എ കഴിഞ്ഞ ആളാണ് രാമചന്ദ്രനാണ് പേര് പുള്ളിയും ഒരു പത്ത് പോത്ത് വാങ്ങിച്ചിട്ട് പുതിയൊരു ഫോം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരാൾക്കെങ്കിലും ഇതൊരു പ്രചോദനമാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ം എൻ്റെ പേര് അജേന്ദ്രകുമാർ എന്നാണ് എൻ്റെ സുഹൃത്താണ് പ്രദീപ് പുള്ളി ബാല്യകാലം മുതലേക്കുള്ള എൻ്റെ സുഹൃത്താണ് പുള്ളി സോഫ്റ്റ്വെയർ ബിസിനസ്സും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതൊരു രണ്ട് ഏക്കറോളം വരുന്ന റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു പുള്ളിക്ക് കൃഷിയോടുള്ള താല്പര്യം പിന്നെ ഈ ആട് പോത്ത് ഇതിനെയൊക്കെ വളർത്തുന്നു കോഴി വളർത്തുന്നു ഇതൊക്കെ ഈ നമ്മളെ നാട്ടുകാർ പഠിക്കേണ്ടതാണ് മാനസിക ഉല്ലാസമാണ് മാനസിക സന്തോഷം കൂടിയാണ് വളരെ നല്ല രീതിയിൽ ഉള്ളി നടത്തിക്കൊണ്ട് പോകുന്നു ഇത് പ്രോഫിറ്റബിളും ആണ് എല്ലാത്തിലുപരി നമുക്ക് പഴയ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ചക്ക മാങ്ങ മറ്റുള്ള ഐറ്റങ്ങളെല്ലാം ഉള്ളി ഇവിടെ വേറെ രാസവളമോ ബാക്കിയൊന്നും പ്രയോഗിക്കാതെ നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണ് പിന്നെ വളരെ ഇവിടെ ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം പിന്നെ ഈ പോത്തുകൾ നല്ലതിനം പോത്തുകൾ ഞാനും കൂടെ പോയാണ് ആണ് എടുത്തുകൊണ്ട് വന്നത് വാങ്ങിക്കൊണ്ട് വന്നത് വളരെ കൊച്ചിലൊണ്ട് വന്നു ഒരു ആറേഴ് മാസം കൊണ്ട് നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് പിന്നെ ഇത് നോക്കി നടത്താൻ വേണ്ടി സുജിനെന്ന് പറഞ്ഞൊരു ആളുണ്ട് ആ പുള്ളി നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ഈ വാങ്ങിയ അഞ്ച് പോത്തുകളും ഇപ്പോൾ ഒരു ആറ് മാസത്തോളമായി നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിനെ വളർത്തി വലുതാക്കാൻ താല്പര്യമുള്ളവർക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അങ്ങനെ വളർത്തുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും സെലക്ട് ചെയ്ത് ഒരെണ്ണം കൊണ്ടുപോയി അവർക്ക് വളർത്താവുന്നതാണ് ഇല്ല മുഴുവനോടെ വേണമെങ്കിലും കൊടുക്കാനാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ അടുത്ത ബാച്ച് വീണ്ടും പോത്തുകൾ ഇറക്കി ചെറിയ കിലോ ഉള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നല്ല നല്ലതന്നെ മുറ പോത്തുകളെക്കുറിച്ച് അറിവില്ലായിരിക്കും അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുറ പോത്തുകൾ വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള മുറ ഇവിടെ ഇറക്കി അവർക്ക് തൂക്കം കുറഞ്ഞ ഒരു നൂറ് കിലോയ്ക്കകത്തുള്ളതൊക്കെ എടുത്ത് കൊടുക്കാൻ തരാണ് വളർത്താൻ വേണ്ടിയിട്ട് അല്ല ഇതാണ് അവർ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കേടുപാടുകളെല്ലാം മാറിയതാണ് അപ്പോൾ അവർക്ക് ഇനി മറ്റ് അസുഖങ്ങൾ വരുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എവിടെ വേണമെങ്കിലും അവർക്ക് കൊണ്ടുപോയി വളർത്താവുന്നതാണ് വളർത്താൻ വേണ്ടിയിട്ട് വളരെ ചെറിയ സ്ഥലമുള്ളവർക്കാണെങ്കിലും വളർത്താവുന്നതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ ഓല ഇലുമേഞ്ഞ ഒരു ഷെഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുപോലെ ഒരു ചെറിയൊരു പ്രദേശം പ്രദേശമുണ്ടെങ്കിൽ അവർക്കിത് ചെറിയൊരു ഓല ഷെഡിലോ അല്ലെങ്കിൽ ഒരു ടാർപ്പാളിന് വെട്ടിട്ടുള്ള ഒരു ഷെഡോ യഥാർത്ഥത്തിൽ ഷെഡ് തന്നെ വേണമെന്നുമില്ല ഒരു തണലുണ്ടെങ്കിൽ അവിടെ അത് നിന്നുകൊള്ളും പിന്നെ ഒരു കുറച്ച് പുൽകൃഷി വേറെ എവിടെയെങ്കിലും നിർബന്ധമായിട്ടും വേണം എന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ അതുമല്ല ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ അഴിച്ചുവിട്ടതിനകത്ത് വളർത്താവുന്നതാണ് ഒരു ചെറിയൊരു കുളവും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തുകൊണ്ടൊന്നൊരു കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വളർന്നോളും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ആദായമായിട്ട് അത് വരും അത് പുതുതായിട്ട് വരുന്നവർക്കെല്ലാം ചെയ്യാവുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ് ഒന്നോ രണ്ടോ ബോത്തിൽ തുടങ്ങി കൂടുതലോട്ട് ചെയ്യാവുന്നതാണ് ഒത്തിൻ്റെ മീറ്റാണ് ഇപ്പോൾ ഒരു ഡിമാൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റ് അങ്ങനെ ഈ ഫാമിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനിയിപ്പോൾ ഈ ഫാമിൽ ഒരുപാടധികം മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരുപാടധികം നമ്മുടെ ഈ ചെടികളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അധികം വരുന്ന ഒരു എപ്പിസോഡിൽ അതിനെല്ലാം കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പോത്തൻ കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കിട്ടിയിൻ കാർഷിക വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ വരാം അതുവരെ ബൈ